നമസ്കാരം, അവിനാഷാണ്. നമുക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കണ്ടിട്ട് സംസാരം തുടരാം. അഡ്വക്കേറ്റ് റസൽ ചോയ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു, ഒന്ന് കാണാം. 850 മീറ്റർ ഉയരത്തിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാം തകർന്ന 130 വർഷത്തെ ചെളി സിൽട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. ഡാമിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും, വലിയ കല്ലുകൾ. പിന്നെ തൊട്ട് മുമ്പിൽ ഈ ഡാം തകർന്നാൽ അത് വലിയൊരു എനർജിയാണ്. ഡാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് 15 TMC വെള്ളം കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണെന്ന് ഒരു ടാസ്ലെ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അത് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ 180 ടൈംസാണ്. അത്ര പ്രഹരശേഷി കൈനറ്റിക് എനർജി ആയാലും ഡാം തകർന്നാൽ പിന്നെ അത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവും. എനർജിയെ ഉണ്ടാക്കാൻ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം വലിയൊരു എനർജിയാണ് പുറത്തേക്ക് ബഹിർഗമിക്കുന്നത്. ആ എനർജി മുമ്പിലുള്ള സകലത്തിനെയും തകർക്കും. മലകളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും സകലതും തകർക്കും. ഇത് ഒഴുകി വരാമല്ലോ, 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് നിപതിക്കുക ചെയ്യുന്നത് വീഴുക. അത് മുമ്പിലുള്ള സകലത്തിനെയും നശിപ്പിക്കും. അതെല്ലാം ക്യാരി ചെയ്തുകൊണ്ടാണ് താഴേക്ക് വരുന്നത്, വെള്ളം ഒഴുകി വരുന്നതല്ല. അപ്പോൾ അതിലേക്ക് ഒരു കല്ല് ജോയിൻ ചെയ്താൽ അത് മൾട്ടിപ്ലൈ ആവും അതിൻ്റെ പ്രഹരശേഷി. എന്ത് കൂടെ കൂട്ടുന്നു, മനുഷ്യ ശരീരമായാലും ആനയുടെ ജഡമായാലും കെട്ടിടങ്ങളായാലും വണ്ടിയായാലും മലകളായാലും മരങ്ങളായാലും അതിൻ്റെ പ്രഹരശേഷി ആ വഴിയിൽ കൂടുകയാണ്. അത് ഇടുക്കിയിലെ 3 ഡാമുണ്ട്, ഇടുക്കി ആർച്ച് ഡാം, കുളമാവ്, ചെറുതോണി, ഇതിനൊക്കെ നിലനിർത്തുമോ? ഇനിയിപ്പോൾ ഹോൾഡ് ചെയ്യുന്നതിനെ വിചാരിക്കുക. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കി ഡാമിനും ഇടയിലുള്ള 10,000 കണക്കിന് ജനങ്ങളുടെ ജീവൻ ഒരു വിലയില്ലേ? എന്തോന്നായി പറയുന്നത്? ജസ്റ്റിസ് കെ ടി തോമസ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. ഇടുക്കി ഹോൾഡ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ എന്ത് ക്രൂരതയാണ് അതിൻ്റെ ഇടയിലുള്ള ആളുകളുടെ ജീവന് വിലയില്ലേ? നമ്മൾ കണ്ടില്ലേ ഡർണയിൽ, ലിബിയയിൽ 2 TMC വെള്ളം കൊണ്ട് കടലിൽ പോയിട്ട് ഡർണ നഗരത്തെ മൊത്തത്തിൽ വഹിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വന്ന ഒരു സുനാമിയായിട്ട് 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെയാണ്. 2 TMC വെള്ളമുള്ളൂ. അപ്പോൾ 120 TMC വെള്ളം കൊണ്ട് കടലിൽ പോയാലുള്ള അവസ്ഥ എന്താണ്? ചെളി വന്ന് മൂടില്ലേ നമ്മുടെ എയർപോർട്ടിലെ, മെട്രോ, സദേ നേവൽ കമാൻഡ്, പിന്നെ സകലത്തിൻ്റെ റിഫൈനറി, ഇതെല്ലാം തകരില്ലേ? ഏവിയേഷൻ ഫ്യൂവല് 10 മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്നതാണ്. അതൊക്കെ പുറത്തേക്ക് വന്നാൽ പിന്നെ ഇൻഫ്ലാമബിൾ ഗ്യാസും ലിക്വിഡും ഒക്കെ കൊണ്ട് ലോറികളെ തന്നപ്പോണ്ട് അതൊക്കെ തകർന്ന് പുറത്തേക്ക് വന്നാൽ ബെൻസീനും ഈഥെയ്നും വിഷവാതകങ്ങളാണ്. അത് ആ ഫാക്ടറികളെല്ലാം തകർന്ന് ആ വിഷവാതകം പുറത്തേക്ക് വന്നാൽ, റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വന്നാൽ ആർക്കെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും? കേരളം മുഴുവനും, തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളും, കർണാടകത്തിലെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളടക്കം ഈ വിഷവാതകം ശ്വസിച്ച് വീഴത്തില്ലേ? ഭോപ്പാൽ ട്രാജഡിയേക്കാളും വലിയ ട്രാജഡി ഉണ്ടാവില്ലേ? ഈ ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ വന്നാൽ അത് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതാണ് പാട പോലെ. കത്ത് പിടിച്ചാലോ, ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കത്തും, ലക്ഷദ്വീപ് ഉണ്ടാവും, ശ്രീലങ്ക ഉണ്ടാവും. ഈ ഓഗസ്റ്റ് പേടിക്കണം, ഇതിപ്പം ഓഗസ്റ്റിലേക്കായല്ലോ നമ്മൾ. ഈ ഓഗസ്റ്റ് പേടിക്കണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിൽ പെയ്ത മഴയെല്ലാം ഫോറസ്റ്റ് വലിച്ചിട്ട് സ്പോഞ്ച് കണക്ക് വലിച്ചിടണം. ഇനി ഒരു തുള്ളി വെള്ളം ഫോറസ്റ്റിൽ വന്നാൽ അത് ഒഴുകി ഡാമിൽ വരും, നദിയിൽ വരും. പിന്നെ അതിൻ്റെ കൂടെ മേഘവിസ്ഫോടനമുണ്ട്, ക്ലൗഡ് ബേസ്റ്റ്, അതിൻ്റെ കൂടെ ഭൂകമ്പമുണ്ട്. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിലെങ്ങനെ റിപ്പയർ ചെയ്യാനാണ്? ഒരു കുറ്റമറ്റ ഒരു ഫ്ലോലെസ് സാങ്കേതികവിദ്യ ഇല്ല. പിന്നെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് അവലോകനം ചെയ്യുന്നതാണ്. കേബിൾ ആങ്കറിംഗ് എന്ന് വെച്ചാൽ അണക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് ബേസ് വരെ തുരന്നിട്ട് കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യാനുള്ളതാണ്. അത് നടക്കുമോ? കാരണം ഇത് 100 വർഷത്തിലേറെ പഴക്കം, സുർക്കി കൊണ്ട് നിർമ്മിച്ചത്. സുർക്കി എന്താണെന്ന് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ പെനിക്കുക്കിൻ്റെ അസിസ്റ്റൻറ്റ് ഡാം മാനുവൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചുണ്ണാമ്പും മണലും ഒരു പ്രത്യേക ഊഷ്മാവിൽ വെള്ളവുമായി ചേർത്ത് ഉരുക്കി ഒഴിക്കുന്ന സംഭവമാണ്. അപ്പോൾ ലൈമിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് വെള്ളവുമായിട്ട് കോൺടാക്ട് ചെയ്താൽ റിയാക്ട് ചെയ്യും, കാർബോണിക് ആസിഡ് ഉണ്ടാവും. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഈ സുർക്കി മുഴുവനും ഒലിച്ചു പോയി, അതോടൊപ്പം തന്നെ വെള്ളവുമായിട്ട് പ്രവർത്തിച്ച് കാർബോണിക് ആസിഡായി ഡാമിൻ്റെ ഭിത്തികളെ ദ്രവിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഡാമിൻ്റെ ഉള്ളു മുഴുവനും പൊള്ളയാണ് പലയിടത്തും. അത് ഇത് സുപ്രീം കോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റി, പിന്നെ അതിൻ്റെ അടിയിൽ സൂപ്പർവൈസറി കമ്മിറ്റി, അതിൻ്റെ അടിയിൽ സബ് കമ്മിറ്റി ഉണ്ട്. സബ് കമ്മിറ്റിയിൽ ഒരു എഞ്ചിനീയർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ലോറി ഈ പൊള്ളയായ ഭാഗത്ത് കയറ്റി നിർത്താം, അങ്ങനെയാണ്. അപ്പോൾ അത്രയും പൊള്ളയായിട്ടുള്ള ഡാമിൻ്റെ ബേസ് വരെ തുറന്ന് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കേബിൾ ആങ്കറിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ ഡാം അന്നേരം തന്നെ വീഴും. അപ്പോൾ അതൊരു ഫ്ലോലെസ് റിപ്പയർ അല്ല. പിന്നെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഡാമിൻ്റെ വെയ്റ്റ് കൂട്ടാൻ ആയിട്ട് മുകളിൽ ത്രൂ ഔട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്തു എന്നുള്ളതാണ്. അത് സയൻറ്റിഫിക്കലി ശരിയാണ്, വെയിറ്റ് കൂടുമ്പോൾ മറിയാനുള്ള സാധ്യത കുറയും. ഇപ്പോൾ ഈ കടലാസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫാൻ കറങ്ങി അത് പറഞ്ഞു പോകും. ഒരു കല്ലെടുത്ത് വെച്ചാൽ, ഒരു വെയിറ്റ് എടുത്ത് വെച്ചാൽ അതവിടെ തന്നെ ഇരിക്കും. സംഭവം ശരിയാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടും, ഡാമിൻ്റെ സ്ട്രക്ചർ കൂടും, പക്ഷേ പൊള്ളയാണെന്നുള്ള കാര്യം വിസ്മരിച്ചു. അതുകൊണ്ട് ഈ വെയിറ്റ് കൂടിയപ്പോൾ എന്താ വെച്ചാൽ ഡാം താഴേക്ക് ഇരുന്ന് വളഞ്ഞ് ഒടിഞ്ഞ് നിൽക്കും. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കി അറിയാം ഡാം വളഞ്ഞിരിക്കും. പിന്നെ മൂന്നാമത്തെ രീതി റിപ്പയർ ചെയ്യാനുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ്ങാണ്. അത് നമ്മൾ വീടുകളിലൊക്കെ ഭിത്തിയെ കടന്ന് പോകുമ്പോൾ സിമെൻറ്റ് തേച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് അങ്ങനെ ആളുകൾക്ക് മനസ്സിലാവില്ല, പുറമേ നോക്കിയാൽ ഡാമിൻ്റെ സ്ഥിതി മനസ്സിലാവില്ല. ഡാം നല്ല സുന്ദരമായിരിക്കും, 112 അടിയിൽ താഴെ ആരും കണ്ടിട്ടില്ല. അവിടെ വരെ വെള്ളമുണ്ട്, അത് ഏത് വേനൽക്കാലത്ത് 112 അടി വരെ വെള്ളമുണ്ടാവും. പിന്നെ അതിൻ്റെ അടിയിൽ എന്താണ് ഡാമിൻ്റെ സ്ഥിതി എന്ന് കണ്ടിട്ടില്ല. അതിൻ്റെ മേലെ അങ്ങനെ പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വയ്ക്കും. ഈ റിപ്പയറിങ്ങാണ് മുല്ലപ്പെരിയാർ ഡാം ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡാം ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, വെള്ളത്തിൻ്റെ മിസ്സാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് പറയുന്നത് ഡാം സ്ട്രെങ്തൻ ചെയ്തു. മുല്ലപ്പെരിയാർ ഡാം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തി. വെള്ളത്തിന് വേട്ടില്ലേ? വെള്ളത്തിന് ഭാരം ഉണ്ടല്ലോ, താഴേക്ക് മർദ്ദം ഉണ്ടല്ലോ. ഈ മർദ്ദം താഴെയുള്ള പാറകളുടെ അടുക്ക്, ലേസർ റോക്സ്, അതിനെ തകർക്കും, അത് തെന്നി മാറും. എല്ലാ ഡാമുകളുടെ അടിയിൽ നിന്നും പാറകൾ തെന്നി മാറിയിട്ട് ഡാമുകളുടെ അടിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈവൻ തമിഴ്നാട് വരെ പാറകൾ തെന്നി മാറിപ്പോയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ ഇത്തരം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രം പറയും. എല്ലാ ഡാമുകളുടെ അടിയിലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലാണ്, റെഡ് സോണിലാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നു, ഈ സമയത്ത് പോലും റിക്ടർ സ്കെയിൽ 7+ വരുന്ന ഒരു ഭൂകമ്പം ഉണ്ടായി, കെട്ടർ അടിഞ്ഞു വീണു, ജീവനോട് അല്ലാതെ നമ്മൾ ഇതിൻ്റെ അടിയിലാകാം. കാരണം അതിനുള്ള സാധ്യത ഉണ്ട് കേരളത്തിൽ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒന്നും ഇപ്പോൾ സമീപകാല സംഭവങ്ങൾ കൊണ്ട് പേടിച്ചിരിക്കുന്ന ജനപേടി വേണം, അത് വേറെ വിഷയം, പക്ഷേ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എറണാകുളത്ത് ഒരു എപ്പിസെൻ്റർ ഉണ്ട്,
എറണാകുളത്ത് ആ എപ്പി സെന്ററിൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് റിക്ടർ സ്കെയിൽ 7+ വരുന്നതായിരിക്കും. അങ്ങനെ വന്നാൽ എറണാകുളത്തിൻ്റെ സ്ഥിതി, നമ്മൾ ഉണ്ടാക്കി വെച്ച സകലതും പോയി, നമ്മുടെ ജീവനും പോയി. ഇപ്പം മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നമ്മൾ കണ്ടില്ലേ, അവിടെ അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു എന്ന് പോലും ഇപ്പോൾ നോക്കിയാൽ കാണില്ല. മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായോ ജനങ്ങൾ അറിയിക്കാനായിട്ട്? ഉണ്ടായോ? ആനകൾ അറിഞ്ഞു വരാൻ പോകുന്ന ദുരന്തം ആനകൾ അറിഞ്ഞിട്ട് ആനകൾ കാട് വിട്ട് ഓടി, എന്നിട്ട് ഓടി ആനകളെ തിരിച്ചോടിച്ച് കാട്ടിലേക്കാക്കി. അതാണ് നമ്മൾ ചെയ്തത്. ആനകൾ എന്താണ് കാട് വിട്ട് ഓടുന്നതെന്ന് ചിന്തിക്കാൻ പോലും ഈ ജനത്തിന് ചിന്താശേഷി ഇല്ല. അവരാണ് ഒഴുകി പോയി മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നതും കയ്യും കാലും ഒക്കെ കിലോമീറ്റർ അകലത്തിൽ കിടക്കുന്നു. എന്താ നമ്മൾ ഇതിനോട് പറയേണ്ടത്? നമ്മൾ സാധാരണക്കാരാണ്, പക്ഷെ നമുക്കൊരു പവറുണ്ട്. നമ്മൾ പൗരന്മാരാണ് എന്നുള്ള പവർ. നമ്മളെ ഭരിക്കുന്ന ഭരണകൂടത്തിന് അധികാരം കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മളാണ്. നമ്മളാണ് രാജാക്കന്മാരെന്ന് നമ്മൾ മറന്നു പോകുന്നതാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം എന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ദുരന്തങ്ങളെല്ലാം നമ്മൾ വരുത്തി വെക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്ക് കിട്ടേണ്ട ചില ഇൻഫർമേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട പരിരക്ഷകളുണ്ട്. ഇപ്പോൾ പറയുന്നു, ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ തികച്ചും അദ്ദേഹം പഠിച്ച് ശാസ്ത്രീയപരമായ അന്വേഷണങ്ങൾ നടത്തി, പലരും ഗവേഷണങ്ങൾ നടത്തി വെച്ചതിൻ്റെ റെഫറൻസ് എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും, സമുദ്രനിരപ്പിൽ നിന്ന് 850 ഉയരത്തിൽ നിൽക്കുന്ന ഇത്രയും വലിയൊരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ എത്ര ഫോഴ്സിലാണ് വെള്ളം ഒഴുകും. അതിനകത്ത് പുള്ളി പറഞ്ഞ പോലെ ഈ 128-130 വർഷത്തെ ചെളി പാറകൾ എല്ലാം അടിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം ഒരുമിച്ച് പുറത്തേക്ക് വരും, പുറന്തള്ളപ്പെടും. ഇതിൻ്റെ കൂടെ ആ പരിസരത്തുള്ള പാറകളും മരങ്ങളും മണ്ണും മലയും കുന്നും ഇടിച്ച് നിരത്തി ഒഴുകി വരുമ്പോൾ പിടിച്ചു നിർത്താൻ ഒരു സംവിധാനത്തിനും കഴിയില്ല. ഇവരെന്താ പറയുന്നത്? ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സർക്കാരും മറ്റ് സംവിധാനങ്ങളും പറയുന്നു റിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന്. ഞാനൊരു കാര്യം ചോദിക്കുന്നു, അക്വേറിയം വല്ലതും ആണോ ഇത്? ഇവർ ഈ റിപ്പയർ ചെയ്യുന്നത് പറയുന്നത് അക്വേറിയം ആണോ? അതങ്ങനെ നിലനിർത്തി സിലിക്കൺ ഇട്ട് അടച്ച് ലീക്കേജ് മാറ്റാൻ വേണ്ടിയിട്ട്, പിന്നെന്താ വെയിറ്റ് കൂട്ടാൻ വേണ്ടി മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു, ഉള്ളു കൊള്ളയായിട്ട് മുകളിൽ കോൺക്രീറ്റ് ഇട്ട് വെയിറ്റ് കൂട്ടിയപ്പോൾ സംഭവം ഇരുന്ന് മടങ്ങി. അതിൻ്റെ ബെൻഡാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണാമെന്ന് പുള്ളി പറഞ്ഞത്. അതും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിച്ചതാണ്. ചെറുതോണിയും അല്ലെങ്കിൽ മറ്റ് ചെറിയ ഇടുക്കി ഡാമും ഇതൊന്നും മുല്ലപ്പെരിയാറിലെ ഡാം തകർന്നുണ്ടാവുന്ന ആഘാതത്തിനെ ചെറുത്ത് നിർത്തുമെന്ന് കരുതണ്ട ഒരു മനുഷ്യൻ. പിന്നെ പുള്ളി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് തകർന്നടിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ അത് പോകുന്ന വഴികളിലെല്ലാം എന്ന് വെച്ചാൽ 4 ജില്ലകളെന്ന് പറയുന്നത്, 4 ജില്ലകൾ മാത്രമൊന്നല്ല, കേരളം മൊത്തം ഇല്ലാണ്ടാക്കാനുള്ളൊരു മുതൽ തന്നെയാണ്. കാസർഗോഡ് മുതൽ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, വയനാടിൻ്റെ കഥ നമുക്കറിയാം, അത് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളെ പറയുകയാണ് ഞാൻ, മലപ്പുറം, നമ്മളടങ്ങുന്ന ഈ ഒരു പ്രദേശത്തേക്ക് ഏൽക്കില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. കാരണം പുള്ളി തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ജലം മുഴുവനും കടലിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ കണ്ടു ശിരൂരിൽ ആ മണലിടിഞ്ഞ് കരയിലേക്ക്, അല്ല പുഴയിലേക്ക്, ആ നദിയിലേക്ക്, ഗംഗാവലിയിലേക്ക് മണൽ വീണപ്പോൾ ആ ഒരാഘാതത്തിൽ കര കവിഞ്ഞ് ഗംഗാവലി മറുകരയിലേക്ക് പോയി. ഇതേ പ്രോസസ്സ് തന്നെ എവിടെയും നടക്കുക. കടലിലേക്ക് ഈ വെള്ളം മുഴുവനും ചെളിയോടും മറ്റ് നാട് മൊത്തം തുടച്ച് നീക്കി കടലിലെത്തുമ്പോൾ ആ ആഘാതത്തിൽ കടൽ മറുകരയിലേക്ക് അടിക്കുകയും തിരിച്ച് അതേ ഫോഴ്സിൽ ഒരു പക്ഷേ തിരിച്ച് നമ്മുടെ കരയ്ക്ക് വരികയും ചെയ്യും. മനസ്സിലായോ? അതാണ് പുള്ളി പറഞ്ഞത്. ശ്രീലങ്കയും ലക്ഷദ്വീപും പോരാത്തതിന് മറ്റ് വിദേശ തീരങ്ങളും എല്ലാം പോവും. പിന്നെ ഇവിടെ ഈ പൊട്ടി തകരുന്ന ഗ്യാസ് പ്ലാന്റുകളും അതുപോലെയുള്ള മറ്റ് റിസോഴ്സസുകളുടെ പ്ലാന്റുകളും എല്ലാം തകരും. പെട്രോൾ, ക്രൂഡ് ഓയിൽ പോലുള്ള അതിൻ്റെ പ്ലാന്റുകൾ, അതുപോലെ തന്നെ ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറഞ്ഞു പുള്ളി, അത് ഇതെല്ലാം പൊട്ടിത്തെറിച്ച് ഒരുപാട് ഒരുപാട് വിഷവാതകങ്ങളും അതുപോലെ തന്നെ ഫ്യൂവലുകളൊക്കെ ലീക്കേജ് സംഭവിച്ച് ഇതും ഒരു കാരണമാകും. കൂടാതെ ഇത്തരത്തിൽ അടിഞ്ഞു കൂടുന്ന ശവ ശരീരങ്ങൾ, മൃതശരീരങ്ങൾ എത്രയും പെട്ടെന്ന് അടക്കം ചെയ്ത് സംസ്കരിച്ചില്ലെങ്കിൽ ബാക്കി നിൽക്കുന്ന മനുഷ്യർ വലിയ രോഗത്തിന് അടിമപ്പെട്ടിട്ട്, എന്ന് വെച്ചാൽ മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് മരണപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ കേരളം തീരുമെന്നർത്ഥം. അവർ പറഞ്ഞു ചുണ്ണാമ്പ് വെച്ചിട്ട് അടച്ചു, ലീക്ക് അടച്ചു എന്ന്. എന്ത് തേങ്ങനെ വർത്താണ്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒരു വീടിൻ്റെ ചുറ്റുമതിൽ പോയിൻ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ലീക്ക് മാറ്റുന്നത് പോലെ, റൂഫ് ലീക്കേജ് മാറ്റുന്നത് പോലെ ഒരു ഡാമിനെ ഇവർ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ഇതെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, 30 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ സാധിക്കും.
സോ ഇതിനോടൊപ്പം 15 ലക്ഷത്തിലധികം ആളുകളുടെ സിഗ്നേച്ചർ ആ ഫോമിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കും ചെയ്യാം, ഞാനും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. കൂടാതെ അതിൻ്റെ QR സ്കാനർ എങ്ങനെ കിട്ടുവാണെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ സ്കാനറിലോ ലിങ്കിലോ കയറിയിട്ട് എത്രയും വേഗം അതിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ട് ആ ലിങ്കിലൂടെ പ്രവേശിച്ച ശേഷം സേവ് കേരള ഫോം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് പറയുന്ന പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് പേരും ഇമെയിൽ ഐഡിയും കൊടുത്തിട്ട് സൈൻ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്ത് വരുന്നൊരു പേജിൽ നമുക്ക് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വാട്സപ്പ് വഴി നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടും സൈൻ ചെയ്യാൻ പറയാം. ഇതോടുകൂടി നമ്മുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, ആരും ചെയ്യാതിരിക്കരുത്. ഞാനും ഇത് ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ മുമ്പിൽ വന്നപ്പോൾ. പക്ഷേ ഇപ്പോൾ വയനാട്ടിലെ ഈ ദുരന്തം കണ്ടതോട് കൂടിയിട്ട് അത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. നേരിട്ട് എന്നെ പോലും ബാധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണെങ്കിൽ കൂടിയും എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ വിശദീകരണങ്ങളൊന്നും പറയാനില്ല. കാരണം സകലമാന ചാനലുകളിലും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അടക്കം പല വിശദീകരണങ്ങളുണ്ട്. ഞാനും കൂടി നിങ്ങളെ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല, പക്ഷെ പേടിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ പേടിക്കണം, ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഓരോ കുഞ്ഞും പേടിക്കണം. അത്രയും വലിയൊരു വിപത്താണ് നമുക്ക് വരാൻ പോകുന്നത്. 50-60 കൊല്ലം മാത്രം ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ഡാമാണ് ഇന്ന് 130 വർഷത്തോട് അടുക്കാൻ പോകുന്നത്. സോ ഏത് നിമിഷം അത് തകരും? അതിന് മാത്രം അവതാളത്തിലായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ. ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു സിഗ്നേച്ചർ ഇട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ നാളെ റീഗ്രറ്റ് ചെയ്യാനൊരു അവസരം വരരുത്. സോ ദയവ് ചെയ്ത് അതൊന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.